ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഞാനിതിനായിട്ട് ഒരു അര കിലോ ചിക്കനാണ് അത് ക്ലീൻ ചെയ്ത് വെച്ചതാണിത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യണ മസാലകൾ ഉണ്ടെങ്കിൽ അതും ഒരു ടേബിൾ സ്പൂണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് വിനീഗർ, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കന്. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലകളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പിടിക്കാനും വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനും വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് വെളിച്ചെണ്ണ, ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ട് വരണം ചിക്കനെ, അല്ലെങ്കിൽ നമ്മൾ ഈ ചിക്കൻ കൊണ്ടാട്ടം ചെയ്യുന്ന സമയത്ത് ചിക്കന് പൊടിഞ്ഞു പോവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കനെ ഓരോന്നായിട്ട് കുറച്ച് രണ്ട് ഭാഗമായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചിക്കനെ. ഞാൻ അടച്ച് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് നന്നായിട്ട് കുറച്ച് ഉള്ള് വേവാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഓരോ സൈഡ് വെന്ത് കഴിഞ്ഞാൽ അടുത്ത സൈഡൊക്കെ തിരിച്ചിട്ട് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലിട്ട് തന്നെയാണ് നമ്മൾ വലിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അര കിലോ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരു വലിയുള്ളി മതി നമുക്ക്. അത് നന്നായിട്ട് ചെറുതായി മുറിച്ചതിന് ശേഷം അത് ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഞാനതിൽ പട്ട, ഗ്രാമ്പ, ഏലക്കായ, ഈ മൂന്ന് സാധനങ്ങൾ മാത്രമാണ് ഗരം മസാലയിൽ ചേർത്താറുള്ളത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കുക. അതിൻ്റെ പച്ച സ്മെല്ല് പോണത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസും അതേപോലെ തന്നെ കാൽ കപ്പോളം ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിതിൽ കുറച്ചധികം ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്, കാരണം നന്നായിട്ട് എരിവുണ്ടാവും ഈ ഡിഷ്. അതുകൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് അല്ലെങ്കിൽ നാലോ വരമുളകുണ്ടല്ലോ, അത് പൊടിച്ചതാണ് മിക്സിയിലൊന്ന്, അത് പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായി മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എല്ലാ സ്ഥലത്തൊക്കെ ആവണ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്.
ഇനി നമുക്കിതിലെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മസാലക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി ചേർക്കണം കേട്ടോ. എന്നിട്ട് അതും ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ വെള്ളം വറ്റണത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് കുറച്ച് ഗ്രേവി ആയിട്ട് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒഴിക്കണ വെള്ളം അര ഗ്ലാസ് ഒഴിക്കണത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അര ഗ്ലാസ് വെള്ളം വറ്റിച്ചെടുക്കുക. എന്നിട്ട് അര ഗ്ലാസ് വെള്ളം ഗ്രേവി പോലെ ആക്കി അങ്ങനെയും ചെയ്യട്ടോ. പക്ഷേ നമുക്കിതിൻ്റെ ശരിക്കായിട്ടുള്ള ഒറിജിനൽ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക, വെള്ളം ഇല്ലാതെ. അപ്പോൾ നമ്മളിത് ഏകദേശം ഫുള്ള് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങൾ തീർച്ചയായിട്ടും ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.